प्रभात फेरी ഫിലിസൈഡ് എന്ന വാക്കിന് തത്തുല്യമായ മലയാള പദം ഉണ്ടോ എന്ന കാര്യം സംശയമാണ്. ഉണ്ടെങ്കിൽ തന്നെ അതിന് പ്രചാരം കുറവാണ്. നമ്മുടെ സമൂഹത്തിൽ ആവശ്യമുണ്ടായിരുന്ന ഒരു പദമല്ല അത്. മകനെയോ മകളെയോ മാതാപിതാക്കൾ കൊലപ്പെടുത്തുന്നതിനെ സൂചിപ്പിക്കുന്ന വാക്കാണത്. ചോര കുഞ്ഞുങ്ങളെ, പിച്ചവെച്ച് നടക്കുന്ന പൈതലുകളെ, ബാല്യം പിന്നിടാത്ത കുട്ടികളെ, യൗവനയുക്തരായ മക്കളെ ഒക്കെ കഴുത്തു ഞെരിച്ചും കിണറ്റിലെറിഞ്ഞും തലക്കടിച്ചും അതിക്രൂരമായി കൊല ചെയ്യുന്നതിൻ്റെ വാർത്തകൾ ദിനം പ്രതിയെന്നോണം നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം ഭയചകിതരാകേണ്ടതുണ്ട്. കാരണം അടിയന്തിരമായി സാമൂഹിക ശ്രദ്ധ ആവശ്യമായി വരുന്ന രോഗാതുരമായ ഒരു മാനസിക നിലയുടെ പ്രതിഫലനമാണത്. ഈ മൃഗീയമായ കൊലപാതകങ്ങൾക്ക് മറുവശമെന്നോണം മാതാപിതാക്കളെ തലക്കടിച്ചും ശ്വാസം മുട്ടിച്ചും പട്ടിണിക്കിട്ടുമൊക്കെ കൊല ചെയ്യുന്ന മക്കൾ, ഇത്തരം നൃശംസതയ്ക്ക് എന്താണ് കാരണം? ഒരന്വേഷണം. കേരള സർവകലാശാല സോഷ്യോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ സന്ധ്യ RS ഈ അവസ്ഥയുടെ സാമൂഹ്യ തലം പരിശോധിക്കുന്നു. ഏകദേശം ഒരു വർഷത്തിന് മുൻപാണ് നാം കണ്ണൂർ തയ്യൽ കടപ്പുറത്തുള്ള അമ്മ തന്റെ 1.5 വയസ്സുള്ള കുട്ടിയെ ദാരുണമായി കൊലപ്പെടുത്തിയ വാർത്ത നാം അറിഞ്ഞത്. കുട്ടിയുടെ മരണം ഉറപ്പാക്കുവാൻ വേണ്ടി ഒന്നിലധികം പ്രാവശ്യം ക്രൂരമായ ശ്രമങ്ങളാണ് ഈ അമ്മ ചെയ്തത്. ഇതിലും ഭയാനകമായ വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പാലക്കാട് നിന്നും നാം കേട്ടത്. 3 മാസം ഗർഭിണിയായ അമ്മ തന്നോടൊപ്പം ഉറങ്ങിക്കിടന്നിരുന്ന കുഞ്ഞിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയും അത് പോലീസിനെ അറിയിക്കുകയും ചെയ്ത സംഭവം. ഇതിൽ അമ്മയുടെ മനോനില ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും അതിലും സമൂഹശാസ്ത്രപരമായി വീക്ഷിച്ചാൽ സാമൂഹികവും സാംസ്കാരികവും സാമ്പത്തികവുമായ മാനങ്ങളിലൂടെ ഈ പ്രശ്നങ്ങളെ വിശകലനം ചെയ്യേണ്ടതായി വരുന്നു. ഒരേ സമയം തന്നെ നല്ല ഒരു അമ്മയും നല്ല പങ്കാളിയും നല്ല മരുമകളും നല്ല ഒരു ജോലിക്കാരിയും ആയിരിക്കുക എന്നത് ഓരോ അമ്മമാരിലും ആഴത്തിലുള്ള സമ്മർദ്ദങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇതിനു പുറമെ അവൾക്ക് ഓരോ ആവശ്യങ്ങൾക്കും സാമ്പത്തികമായി മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ കൂടി കാണാറുണ്ട്. 3, 4 കുട്ടികളെ ഒരുമിച്ച് വളർത്തേണ്ടി വരുമ്പോൾ ഈ സമ്മർദ്ദം അതിന്റെ എല്ലാ സീമകളും കടന്ന് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളിലേക്ക് എത്തിച്ചേരാം. ഇതോടൊപ്പം നാം പ്രാധാന്യം നൽകേണ്ട ഒന്നാണ് ഗർഭധാരണ കാലത്തും പ്രസവാനന്തരവും സ്ത്രീകൾക്കുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളും വിഷാദവും എല്ലാം. കടുത്ത വിഷാദാവസ്ഥയിലുള്ള അമ്മമാർ ആസൂത്രിതമായ രീതിയിൽ കുട്ടികളെ കൊലപ്പെടുത്താറുണ്ടെന്ന് ചില പഠനങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. പാലക്കാട് നടന്ന സംഭവത്തിലും ഇത്തരത്തിലുള്ള ചില സമാനതകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ അവസരത്തിൽ സൂചിപ്പിക്കേണ്ട മറ്റൊരു പ്രധാന വിഷയമാണ് മാതാപിതാക്കളെ കൊലപ്പെടുത്തുന്ന മക്കളെ പറ്റിയുള്ള വാർത്തകൾ. ഇവിടെ സ്വത്ത് തർക്കമാണ് പലപ്പോഴും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. വിവാഹിതരും കുടുംബസ്ഥരുമായുള്ള മക്കൾ ഇപ്പോഴും തങ്ങളുടെ നിയന്ത്രണത്തിൽ തന്നെ നിൽക്കണമെന്നും തങ്ങളെ ആശ്രയിക്കണമെന്നും വാശി പിടിക്കുന്ന മാതാപിതാക്കളുള്ള ഒരു സമൂഹമാണിത്. ഇതിന്റെ മറുവശം എന്നത് മാതാപിതാക്കളെ ഒരു ബാധ്യതയായി മക്കൾ കാണുന്നു എന്നുള്ളതാണ്. തങ്ങളുടെ സ്വതന്ത്ര ജീവിതത്തിന് തടസ്സമാകാം എന്ന തെറ്റിദ്ധാരണയും അവരെ ഇല്ലാതാക്കുവാൻ മക്കളെ പ്രേരിപ്പിക്കാം. പാരന്റിംഗ് എന്തായിരിക്കണം എന്ന് നിലനിൽക്കുന്ന സങ്കല്പങ്ങൾ ഉടച്ചു വാർക്കുകയും വയോജന നയങ്ങൾ ഫലപ്രദമായ രീതിയിൽ നടപ്പിലാക്കുകയും അവരുടെ സംരക്ഷണത്തിനും സ്വാശ്രയത്വത്തിനും ചില അടിസ്ഥാന ധാരണകൾ ഉണ്ടാക്കുകയും ചെയ്യേണ്ടതുമാണ്. ഈ കോവിഡാനന്തര കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഏറെ അനിശ്ചിതത്വം നിലനിൽക്കുന്ന അവസരത്തിൽ ഇവയ്ക്ക് ഏറെ പ്രസക്തിയുണ്ട്. വികലമായ സ്വഭാവ സവിശേഷതകളുള്ള വ്യക്തികൾ മാതാപിതാക്കളാകുമ്പോൾ സംഭവിക്കുന്ന അപഭ്രംശമായി ഇത്തരം സംഭവങ്ങളെ കാണേണ്ടതുണ്ട്. ജയിലിനുള്ളിൽ കഴിയുന്ന ഇത്തരത്തിലുള്ള പ്രതികൾക്ക് മാനസികാരോഗ്യം വീണ്ടെടുക്കാനായി മതിയായ ചികിത്സാ സൗകര്യം ഒരുക്കുന്നതിനെക്കുറിച്ചാണ് അഡ്വക്കേറ്റ് സിന്ധു ഗോപാലകൃഷ്ണൻ പറയുന്നത്. ഒരു നോർമലായിട്ടുള്ള അമ്മ ഒരു കുട്ടിയെ ക്രൂരമായി തല്ലു, സ്വന്തം കുട്ടിയെ കൊല്ലാൻ ഒരു സാഹചര്യം ഉണ്ടാവോ? എനിക്ക് തോന്നലേ ഉണ്ടാവും. ജില്ലാ ജയിലിലെ ഒരു ഇൻസ്പെക്ഷൻ കമ്മിറ്റിയിലെ ഒരു മെമ്പർ ആവാൻ എനിക്ക് ഒരിക്കൽ ഒരു അവസരം ഉണ്ടായി. അതിന്റെ ഭാഗമായിട്ട് ഞാൻ ആ ജയിലിലെ ഇൻസ്പെക്ഷൻ പോയപ്പോ അതിലെ വനിതാ വിഭാഗത്തില് ഒരു അമ്മ കുട്ടിയെ കൊന്നിട്ട് ജയിൽ ശിക്ഷ അനുഭവിച്ചു വരികയാണ്. ട്രയൽ തുടങ്ങിയിട്ടില്ല എങ്കിലും സ്ത്രീയെ ജാമ്യത്തിലിറക്കാൻ പോലും ആളില്ല. അപ്പോ നോർമലായിട്ട് ഇരിക്കുന്നു അന്ന്.
ഞാനിങ്ങനെ സംസാരിച്ചു വന്നപ്പോ എനിക്ക് മനസ്സിലായി അവര് മാനസിക നില തെറ്റിയ ഒരു സ്ത്രീയാണെന്നും ജയിൽ അധികൃതർ ചികിത്സ കൊടുക്കുന്നുണ്ടെന്നും മനസ്സിലായി. ആ സ്ത്രീയുടെ അടുത്ത് എന്റെ കയ്യിൽ പിടിച്ചിട്ട് കരഞ്ഞോണ്ട് അവര് പറഞ്ഞത്, മാഡം ഞാൻ എന്റെ കുഞ്ഞിനെ കൊന്നു എന്ന് എല്ലാവരും പറയണേ, എനിക്കതൊന്നും ഓർമ്മ പോലും ഇല്ല എന്ന്. അപ്പോ അവരുടെ ഒരു മാനസിക നില തെറ്റിയ സമയത്ത് അവർ ചെയ്തത് അവർക്ക് അവർ നോർമൽ ആയപ്പോ അവർക്ക് ഓർമ്മ പോലും ഇല്ല. എന്റെ മുഖത്തേക്ക് നോക്കി അവരിരുന്നത് ഞാനിങ്ങനെ ഓർക്കുന്നു. ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതൊരു വ്യക്തിയും അവരുടെ ബാല്യത്തിലെ ഈ വക സ്വഭാവ സവിശേഷതകൾ കാണിക്കുമ്പോൾ അച്ഛനമ്മമാര് അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുകയും അധ്യാപകർക്കും വ്യക്തികളെ രക്ഷിക്കാൻ പറ്റുമെന്നാണ് ഞാൻ പറയുന്നത്. അവരെ ഒന്ന് രക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ വളരെ ആവശ്യമാണ്. സമൂഹത്തിന് ഒരു നല്ല ആറ്റിറ്റ്യൂഡുള്ള ആളുകളെ നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ പറ്റും. ജയിൽ റിഫോംസിന്റെ അകത്ത് ഏറ്റവും ആദ്യം നമ്മൾ കണക്കിലെടുക്കേണ്ട ഒരു കാര്യം, ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഒരു ജയിലിൽ ഒരു തസ്തികയായി അവിടെ ഫോം ചെയ്തിട്ട് എല്ലാ ജയിലിലും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ സേവനം ഉണ്ടെങ്കിൽ ഒത്തിരി പേരെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും. വ്യക്തിത്വ വൈകല്യവും മാനസികാരോഗ്യ തകർച്ചയും കൊലപാതകത്തിലേക്ക് നയിക്കുന്നതിനെ കുറിച്ചാണ് മാനസികാരോഗ്യ വിദഗ്ധനായ ഡോക്ടർ സി ജെ ജോൺ പറയുന്നത്. കുറ്റവാസനയുടെ ഫലമായിട്ടുള്ള ഇത്തരം കൊല്ലലുകൾ ഉണ്ടാകാറുണ്ട്. അത് തീർച്ചയായിട്ടും കുറ്റകൃത്യങ്ങളാണ്. പക്ഷേ ഒരമ്മ കുഞ്ഞിനെ കൊല്ലുമ്പോൾ ഒരു മാനസികാരോഗ്യ തകർച്ചയുടെ സാന്നിധ്യം ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അത് ഏതെല്ലാം വിധത്തിലാണ് സംഭവിക്കുന്നത്? കടുത്ത പ്രതിസന്ധിയിൽ പെടുമ്പോൾ, അതുമല്ലെങ്കിൽ കടുത്ത വിഷാദ രോഗത്തിൽ പെടുമ്പോൾ ഒരമ്മയ്ക്ക് ആത്മഹത്യാ ചിന്ത ഉണ്ടായി എന്ന് വരിക, ആ സന്ദർഭത്തിൽ കുട്ടിയെ അനാഥത്വത്തിന് വിട്ടുകൊടുക്കാനുള്ള ഒരു വികലമായ കരുതലിന്റെ ഫലമായി പലപ്പോഴും അമ്മയുടെ ആത്മഹത്യാ ശ്രമം പരാജയപ്പെടുകയും കുട്ടി മരിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. മറ്റൊരു തരത്തിലുള്ള മാനസികാരോഗ്യ തകർച്ച കടുത്ത സൈക്കോട്ടിക് ഡിസോർഡേഴ്സ്, ഉന്മാദാവസ്ഥകൾ, അത്തരം അവസ്ഥകളിൽ ചിലർ അശരീരി ശബ്ദങ്ങൾ കേൾക്കാം, ഹലൂസിനേഷൻ, അല്ലെങ്കിൽ മിഥ്യാധാരണകൾ ഉണ്ടാവാം. ഇവയുടെ പ്രേരണയാൽ കുട്ടിയെ വധിക്കുന്നവരുണ്ട്. ഉദാഹരണത്തിന് അശരീരി ശബ്ദം പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ കൊല്ലു, കൊന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുണ്യം കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവികമായിട്ടുള്ള ചില മഹത്വങ്ങൾ ഉണ്ടാവും, അതുപോലുള്ള മിഥ്യാധാരണകളും ഉണ്ടാകാം. അപ്പോഴും ധൃതി ഒരുപക്ഷെ ചികിത്സിച്ച് മാറ്റേണ്ട ഒരു മാനസിക രോഗാവസ്ഥയാണ്. പലപ്പോഴും ഇത്തരത്തിലുള്ള മാനസികാരോഗ്യ തകർച്ചകളുടെ സ്വാധീനം അമ്മമാർ കുട്ടിയെ കൊല്ലുമ്പോൾ ഉണ്ടാകാറുണ്ട്. മാതൃഹൃദയത്തിന് ഒരു കുഞ്ഞിനെ കൊല്ലാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു വശത്ത് കടുത്ത വ്യക്തിത്വ വൈകല്യവും കുറ്റവാസനയും ഉള്ള സ്ത്രീകളുണ്ട്. അത് താരതമ്യേന ന്യൂനപക്ഷമാണ്. മറുവശത്ത് മാനസികാരോഗ്യ തകർച്ചയുള്ള സ്ത്രീകളുമുണ്ട്. ഒരമ്മ കുഞ്ഞിനെ കൊല്ലുമ്പോൾ തീർച്ചയായിട്ടും ഇത് രണ്ടും പരിഗണിച്ചിട്ട് കൃത്യമായിട്ട് എന്ത് മാനസികാവസ്ഥയിലാണ് അമ്മ ഈ തരത്തിലുള്ള ഒരു കൊലപാതകം ചെയ്തത് എന്ന് വിശകലനം ചെയ്യേണ്ടതുണ്ട്. ഈ ചെയ്ത കുറ്റകൃത്യം ശിക്ഷാർഹമാണോ എന്നുള്ളത് നോക്കേണ്ടത് കോടതി തന്നെയാണ്. കുറെ കൂടെ പ്രായമായി വരുന്ന സന്ദർഭങ്ങളിൽ മക്കൾ അമ്മയെ ഉപദ്രവിക്കുകയോ പലപ്പോഴും ദേഷ്യം വരുമ്പോൾ നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളോട് ദേഷ്യം തീർക്കുന്നത് പോലെ അമ്മയോട് ദേഷ്യം തീർക്കുന്ന ചില മക്കളുണ്ട്. അതുപോലെ തന്നെ വ്യക്തിത്വ വൈകല്യത്തിന്റെ ഫലമായി അക്രമവാസനകളൊക്കെ ഉള്ളിലേറ്റുന്ന ചില മക്കൾ എന്തെങ്കിലുമൊക്കെ അമ്മ ഇടപെട്ട് സംസാരിക്കുമ്പോൾ അതിനോടുള്ള പ്രതികരണമായിട്ട് അമ്മയെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അല്പം മദ്യത്തിന്റെയോ അല്ലെങ്കിൽ ലഹരിയുടെയോ ഒക്കെ സ്വാധീനമുണ്ടെങ്കിൽ ഈ അക്രമവാസനകൾക്ക് യാതൊരു വിലക്കുമില്ലാതെ പുറത്തേക്ക് ഒഴുകാനുള്ള സാഹചര്യമുണ്ടാകും. ഗാർഹിക അന്തരീക്ഷത്തിൽ അക്രമങ്ങൾ കൂടി വരുന്നുണ്ട്. താരതമ്യേന ദുർബലരാരാണോ അവരുടെ മേൽ ഒരല്പം മെയ്ക്കരുത്തുള്ള കൂടുതൽ അക്രമവാസനയുള്ള ആളുകൾ അവരുടെ മേൽ അക്രമങ്ങൾ അഴിച്ചുവിടുന്ന സംഭവങ്ങൾ ഉണ്ടാവുന്നു. ഇവിടെയാണ് ഒരു പക്ഷേ മകനും അമ്മയും തമ്മിലുള്ള അക്രമത്തിൽ അമ്മ പലപ്പോഴും ഇരയാക്കപ്പെടുന്നതും ചിലപ്പോൾ ആ ദേഷ്യത്തിന്റെയോ കോപത്തിന്റെയോ അക്രമത്തിന്റെയോ തോത് കൂടുമ്പോൾ വധിക്കപ്പെടുകയും ചെയ്യുന്നു. ഉത്തരം ഒന്ന് മാത്രമാണ്, നമ്മുടെ ഭവനം അക്രമമുക്തമായിരിക്കണം. എന്ത് സാഹചര്യമുണ്ടെങ്കിലും അക്രമം വീട്ടിലല്ല എടുക്കേണ്ടത്. പരാക്രമം സ്ത്രീകളോടല്ല വേണ്ടു എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന വിഷമങ്ങളിലെല്ലാം നമുക്ക് അഭയം നൽകുന്നത്, സുരക്ഷിത ഇടമൊരുക്കുന്നത്, ആശ്രയം നൽകുന്നത് നമ്മുടെ ഭവനങ്ങളാണ്. ആ ഭവനങ്ങളിലുള്ള നമ്മുടെ അമ്മയെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, അവരെ എല്ലാം സുരക്ഷിതരായി കാത്തു സൂക്ഷിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഭവനം സമാധാനത്തിന്റെ ഇടമാകട്ടെ, അപ്പോൾ നല്ലൊരു സമൂഹം ഉണ്ടാവുകയും ചെയ്യും. കഴിഞ്ഞ രണ്ട് ദശകങ്ങളിൽ നമ്മുടെ രാജ്യത്തെ ഭൗതിക സാഹചര്യം വളരെയധികം മെച്ചപ്പെട്ടിരിക്കുന്നു. ദാരിദ്ര്യമാണ് പൈശാചികമായ ശിശുകഥകൾക്കും മാതൃപിതൃ ഹത്യകൾക്കും കാരണമെന്ന് കരുതാനാകില്ല. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരും സാമ്പത്തിക ശേഷിയുള്ളവരും ക്രൂരമായ കൊലപാതകങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്. അമ്മത്തൊട്ടിലുകൾ അമ്മമാർക്ക് വേണ്ടാത്ത
പിഞ്ചു കുഞ്ഞുങ്ങൾക്കായി 24 മണിക്കൂറും സജ്ജമാണെന്നിരിക്കലും ശിശുഹത്യയാണ് എളുപ്പമാർഗമെന്ന് വിശ്വസിക്കുന്നവരുടെ മനോനില പരിശോധിക്കേണ്ടതുണ്ട്. ഉപേക്ഷിക്കപ്പെടുന്ന കുട്ടികൾക്കായി ആശുപത്രികൾ കേന്ദ്രീകരിച്ചും അമ്മത്തൊട്ടിലുകളിൽ പോലെയുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നത് ഒരുപക്ഷെ പ്രയോജനം നൽകിയേക്കാം. സുഖഭോഗങ്ങളോടുള്ള അമിതമായ ആഗ്രഹം, ഉൾക്കാഴ്ചയില്ലായ്മ, മദ്യത്തിന്റെയും മയക്കുമരുന്നുകളുടെയും അമിത ഉപയോഗം, വൈകാരികമായ അസന്തുലിതാവസ്ഥ, ചിത്തവിഭ്രാന്തി, ഉന്മാദം ഇവയൊക്കെ കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെട്ടേക്കാം. അണുകുടുംബങ്ങളുടെ ചുമരുകൾക്കുള്ളിൽ നടക്കുന്ന കൊടിയ ക്രൂരതകൾ, മർദ്ദനങ്ങൾ, ഹത്യകൾ എല്ലാം സമൂഹ മനസാക്ഷിയെ നടുക്കുമ്പോഴും എല്ലാവരുടെയും ഉള്ളിൽ നിറയുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ് ഇതിനൊരു പ്രതിവിധി? സമൂഹത്തിന് എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാനാകും? എവിടെ തിരഞ്ഞാലാണ് ഈ ചോദ്യങ്ങളുടെ ഉത്തരത്തിന്റെ താക്കോൽ കണ്ടെത്താനാകുക? പ്രഭാതഭേരി.